ഹായ് ഡൂൾ ന്യൂസ് ഫിലിം റിവ്യൂസിലേക്ക് സ്വാഗതം. സമീപകാലത്തായി മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഹൊറർ ത്രില്ലർ ട്രെൻഡിലേക്കുള്ള പുതിയ കൂട്ടിച്ചേർക്കലാണ് ചതുർമുഖം, മലയാള സിനിമയിലെ ആദ്യ ടെക്നോ ഹൊറർ ചിത്രം. മഞ്ജു വാര്യർ കൂടി നിർമ്മാണത്തിൽ പങ്കാളിയായിരിക്കുന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായ തേജസ്വിനിയായാണ് നടിയെത്തുന്നത്. ആദ്യമായി സിനിമയിലെത്തിയ സമയത്തും പിന്നീട് തിരിച്ചുവരവിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളും സിനിമകളും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധ കാണിച്ച മഞ്ജു വാര്യർ ഈ ചിത്രത്തിലും ആ പരീക്ഷണം തുടരുകയാണ്. ട്രെയിലറിൽ നിന്നും ചിത്രത്തിലെ ടെക്നോ ഹൊറർ ഘടകമായി എത്തുന്നത് മൊബൈൽ ഫോൺ ആണ് എന്നത് വ്യക്തമാണ്. ആ ഫോണും അത് പ്രവർത്തിക്കുന്ന ഭയപ്പെടുത്തുന്ന രീതികളും അതിനു പിന്നിലെ രഹസ്യങ്ങളും കാരണങ്ങളും കണ്ടെത്താൻ തേജസ്വിനി നിർബന്ധിക്കപ്പെടുന്നതാണ് ചതുർമുഖത്തിന്റെ കഥാപശ്ചാത്തലം. ടെക്നോ ഹൊററാണെന്ന് അവകാശപ്പെടാൻ പറ്റുന്ന രീതിയിൽ സിനിമയുടെ മുഴുവൻ കഥയെയും പശ്ചാത്തലത്തെയും പേടിപ്പെടുത്തുന്ന രംഗങ്ങളെയുമെല്ലാം സാങ്കേതിക വിദ്യയുമായി ചതുർമുഖം ബന്ധിപ്പിച്ചു നിർത്തുന്നുണ്ട്. പ്രേതം കൂടിയൊരു ഫോണും ബാക്കിയെല്ലാം പഴയ പ്രേതപടത്തിന്റെ ആവർത്തനവുമല്ലേ എന്ന് തോന്നാൻ തുടങ്ങുന്ന സമയമാവുമ്പോഴേക്കും പ്രേക്ഷകനെ ടെക്നോളജിയുടെ ലോകത്തേക്ക് ചിത്രം തിരിച്ചുകൊണ്ടുവരും. ചിത്രത്തിലെ ഓരോ മരണങ്ങളെയും വരെ ചെറിയ പോയിന്റുകളിലൂടെ ടെക്നോളജിയുമായി ബന്ധപ്പെടുത്താൻ തിരക്കഥാകൃത്തുക്കളായ അഭയകുമാറും അനിൽ കുര്യനും സംവിധായകരായ രഞ്ജിത് കമല ശങ്കറും സലീൽ ബിയും ശ്രദ്ധിക്കുന്നുണ്ട്. ചിത്രത്തിലെ അലൻസിയറിന്റെ കഥാപാത്രം ഒരിക്കൽ പറയുന്നത് പോലെ ശാസ്ത്രത്തിന് മനസ്സിലാകാത്ത ചില കാര്യങ്ങളെ ശാസ്ത്രീയമായി തന്നെ നേരിടാനാണ് ചിത്രം ശ്രമിക്കുന്നത്. മലയാളത്തിലെ മുൻ ഹൊറർ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശാസ്ത്രീയ തത്വങ്ങളുമായി കൂടി ബന്ധപ്പെടുത്തിയാണ് ചതുർമുഖം കഥ പറയുന്നത്. ടെക്നോളജി ഉപയോഗിച്ച് പ്രേക്ഷകനെ ഭയപ്പെടുത്താൻ ചിത്രത്തെ സഹായിക്കുന്നത് ക്യാമറയും സ്പെഷ്യൽ ഇഫക്ട്സും അതിനോട് ചേർന്ന് നിൽക്കുന്ന പശ്ചാത്തല സംഗീതവും ശബ്ദമിശ്രണവുമാണ്. സാധാരണ പ്രേത സിനിമകളിൽ കാണുന്നത് പോലെ പ്രേതങ്ങൾ തൊട്ടു പിന്നിലും കണ്ണാടിയിലും പ്രത്യക്ഷപ്പെടാതെ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ചലനത്തിലൂടെ ഭയം സൃഷ്ടിക്കാൻ ചതുർമുഖത്തിന് കഴിയുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ ലോജിക്കൽ പ്രശ്നം തോന്നിപ്പിക്കുമെങ്കിൽ പോലും ഫോൺ ക്യാമറ വീക്ഷിക്കുന്നത് പോലെയുള്ള ക്യാമറ ഷോട്ടുകൾ പ്രത്യേക മൂഡ് സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ പ്രേതത്തെയോ പ്രേതബാധിതരായവരെയോ കാണിക്കാതെ തന്നെ പേടി സൃഷ്ടിക്കാൻ കഴിയുമെന്നും ഇതിലൂടെ ചതുർമുഖം കാണിച്ചു തരുന്നുണ്ട്. ഇനി ടെക്നിക്കൽ വശങ്ങൾക്കപ്പുറത്തേക്ക് സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വ്യത്യസ്തമായ പ്രമേയങ്ങൾ പരീക്ഷിക്കാമെന്ന് ചതുർമുഖം കാണിച്ചു തരുന്നുണ്ട്. മാത്രമല്ല ക്ലൈമാക്സ് രംഗങ്ങളിൽ മറ്റാരെയും രക്ഷകരായി അവതരിപ്പിക്കാതെ തേജസ്വിനിക്ക് തന്നെ ചിത്രം പ്രാധാന്യം നൽകുന്നതും ചതുർമുഖത്തിനോട് താല്പര്യം തോന്നിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇതിനൊപ്പം തന്നെ സ്ത്രീ പുരുഷ സൗഹൃദങ്ങളുടെ ഊഷ്മളതയും ചതുർമുഖം കാഷ്വലായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചതുർമുഖത്തിന്റെ കഥാതന്തു പഴയ വീഞ്ഞിനെ കുറച്ച് പുതുമ തോന്നിപ്പിക്കുന്ന കുപ്പിയിലാക്കി നമുക്ക് മുൻപിൽ വെച്ചിരിപ്പിക്കുകയല്ലേ എന്ന് നമുക്കിടയ്ക്കിടെ തോന്നും. ചിത്രത്തിലെ ഹൊറർ എലമെന്റിന് പിന്നിലുള്ള കാരണങ്ങളും തേജസ്വിനി നെഗറ്റീവ് എനർജി അതിജീവിക്കാൻ സ്വീകരിക്കുന്ന മാർഗവുമെല്ലാമാണ് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നതിൽ പ്രധാനി. ഹൊറർ എന്നാൽ വെള്ളസാരി ചുറ്റി പാട്ടുപാടുന്ന പ്രേതമല്ലെന്ന ബോധ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കേട്ടുപഴകിയ പ്രേത കഥകളിൽ നിന്നും വല്ലാതെ മാറി നടക്കാൻ ഇന്നും മലയാള സിനിമ തയ്യാറായിട്ടില്ല. കൃത്രിമത്വം തോന്നുന്ന അഭിനയവും സംവിധാനത്തിലെ പോരായ്മകളും ക്ലൈമാക്സ് രംഗങ്ങളിൽ തിരക്കഥയിൽ തന്നെ വന്നിട്ടുള്ള അപാകതകളുമാണ് ചതുർമുഖത്തെ പിന്നോട്ടടിപ്പിക്കുന്ന മറ്റു പ്രധാന ഘടകങ്ങൾ. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മഞ്ജു വാര്യരും സണ്ണി വെയ്നും അലൻസിയറും മാത്രമല്ല, ചില രംഗങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ചിത്രങ്ങളിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളിലും നാടകീയത അനുഭവപ്പെടുന്നുണ്ട്. ക്ലൈമാക്സ് രംഗങ്ങളിൽ അലൻസിയറിന്റെ കഥാപാത്രത്തിന് നൽകിയിരിക്കുന്ന ആക്ഷനുകളും ഡയലോഗും അത് അദ്ദേഹം ഡെലിവർ ചെയ്തിരിക്കുന്ന രീതിയും ആ രംഗങ്ങളുടെ പേടിയും തീവ്രതയും കുറച്ച് കളയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ചിത്രം കണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തോന്നിയൊരു സംശയമായിരുന്നു ഗ്രീൻ ടീയുടെ പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ് പരസ്യം ചതുർമുഖത്തിൽ നടക്കുന്നുണ്ടോ എന്ന്. കാരണം വരുന്ന എല്ലാ കഥാപാത്രങ്ങളും ഗ്രീൻ ടീ കുടിക്കുന്നത് കണ്ടതായിരുന്നു ഇങ്ങനൊരു സംശയം ഉണ്ടാക്കിയത്. പിന്നെ അവസാനത്തിലെ സണ്ണിവേന്റെ ഡയലോഗിൽ ആ സംശയം മാറിക്കിട്ടി. അങ്ങനെ ചതുർമുഖം വളരെ വ്യത്യസ്തവും മികച്ചതുമായ ഹൊറർ സിനിമയാണെന്നൊന്നും പറയാനാകില്ലെങ്കിലും ട്രീറ്റ്മെന്റിൽ ഒരു പരിധിവരെ പുതുമ അവകാശപ്പെടാനാകുന്ന ചിത്രമാണ്. ഹൊറർ തൊടാൻ മടിച്ചു നിൽക്കുന്ന മോളിവുഡിൽ ഇത്തരമൊരു പരീക്ഷണത്തിന് ചതുർമുഖം തയ്യാറായി എന്നതും ശ്രദ്ധേയമാണ്.